കഴുത്തിൽ കുത്തേറ്റ നിലയിൽ യുവതിയെയും കഴുത്തറുക്കാൻ ശ്രമിച്ച നിലയിൽ യുവാവിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നേമം സ്വദേശി രമ്യ രാജീവനാണ് കുത്തേറ്റത്. 4 വർഷമായി പരിചയക്കാരനായ ദീപക് കുത്തിയ ശേഷം സ്വയം കഴുത്തറുക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് ഈ സംഭവത്തെ പറ്റി പോലീസ് നൽകുന്ന വിവരങ്ങൾ? വേണു, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം നേമത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശാർക്കമണ്ഡവം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് യുവതിയെ സുഹൃത്ത് കഴുത്തിൽ കുത്തിയത്. നേമം സ്വദേശി രമ്യ രാജീവനാണ് കുത്തേറ്റത്. സുഹൃത്തായ ദീപക്കും കഴുത്തിറത്തു. ഇരുവരും 4 വർഷമായി അടുപ്പത്തിലായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ദീപക് രമ്യോട് ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. നിഷേധിച്ചപ്പോൾ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരും ഇവരുടെ ചികിത്സയിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം ഈ തിരികെ നാട്ടിലെത്തി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. മറ്റെന്തെങ്കിലും കാരണം, ഇതിൽ പ്രകോപനകാരണമായി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷണം നടത്തും. നിലവിൽ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത്.